എത്ര ദിവസമൊക്കെ സാർ? ഒരു രണ്ടു ദിവസം വേണ്ടി വരും, ചിലപ്പോൾ രണ്ടു ദിവസം കൂടെ എക്സ്റ്റൻഡ് ചെയ്യേണ്ടി വരും. ആ അത് പിന്നെ അപ്പോൾ നോക്കാം സാർ. ഐ ഡി കാർഡ് ഞാൻ കുറച്ചാൾ മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അന്ന് വേറൊരാളായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഫാദറാണോ സംശയം. അതെ, അച്ഛൻ തുടങ്ങിയതാ ഇത്. സാർ ഒന്ന് സൈൻ ചെയ്ത്. ഇവിടുത്തെ സ്റ്റാഫാ. സാറിന് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഡാ ആ ലഗേജ് എടുത്തിട്ടേ സാറിന് നടുക്കുള്ള മുറിയിലോട്ട് ആക്കിട്ടുവാ. ശരി. ഇവിടെ നിന്ന് ഇവിടുത്തെ വേറെ ഗസ്റ്റ് ഒന്നുമില്ലേ? ഇപ്പൊ ആരുമില്ലേ സാറേ? ആ ഇപ്പൊ സീസൺ അല്ലേ? എനിക്കറിയില്ല, ഇവിടെ വല്ലപ്പോഴൊക്കെ ആൾക്കാർ വരാറുള്ളൂ. ഹലോ, നല്ല പണിയാണല്ലോ. എന്തെങ്കിലും വേണോ സാറേ? ഏയ് നടക്കട്ടെ. ഇവിടെ ഫാമിലീസ് ഒന്നും വരാറില്ലേ? ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അറിയോ, അഞ്ജലി എന്നാണ് പേര്. എന്നെ പറ്റിച്ചിട്ട് പോയതാ. പറ്റിച്ചെന്നാ? ഏ എങ്ങനെ? എനിക്ക് ബിരിയാണി മേടിച്ചിരാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോടും ഉണ്ടാണ്ട് പോയി. അവരെന്താ ബിരിയാണി മേടിച്ചുതരാഞ്ഞ്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ബിരിയാണി. ആ ഇവിടെ ഇരുന്ന് കഴിക്കേ. ആ കൈയൊന്നും കഴിയില്ലേ? കഴിച്ചു. എന്തായിരുന്നു അവിടെ പരിപാടി? എനിക്കാ സാറേ ബിരിയാണി മേടിച്ചു. ചിക്കൻ നിനക്ക് മാത്രമേ? ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് വരാം. ഇന്നില്ല, അടുത്ത ദിവസം മേടിച്ചതാന്ന് പറഞ്ഞു. നല്ല ബിരിയാണി ആയിരുന്നു, കൊറേ ചിക്കൻ കേട്ടോ. ഞാൻ കാണിച്ചാലോ സാറേ സ്ഥലങ്ങളൊക്കെ. സാറിന് എന്താ ജോലി? ഞാൻ പോലീസിലാ. എന്താ പേടിച്ച? ഏ പോലീസിലാണെങ്കി ഈ താടിയും മുടിയൊക്കെ. മൂന്ന് മാസമായിട്ട് സസ്പെൻഷനിലാ. എന്തുപറ്റി? അത് വലിയ കഥ പിന്നെ പറയാം. അപ്പൊ ഇവിടെ എത്ര നാളാ വീട് തന്നെ ഇരിക്കണ? ഇവിടക്കൊന്ന് ചുറ്റി കാണണം, എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട്. ഈ ഫോട്ടോ എടുക്കലാണോ എൻജോയ്മെന്റ്? പിന്നെ അല്ലാതെ? സാർ മദ്യപിക്കോ? പിന്നെ വല്ലപ്പോഴും. കല്യാണം കഴിഞ്ഞതാ? കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്. കുറ്റുപോകാൻ തോന്നില്ലെങ്കിൽ നൈറ്റ് റൂമിലേക്ക് വരാം. എന്നാ സാർ നടത്താൻ കണ്ടിന്യൂ ചെയ്തു, നൈറ്റ് ഞാൻ കാത്തിരിക്കും.